1964 ശേഷം ടോക്കിയോ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ മറ്റൊരു ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് കൂടി നടക്കുകയാണ്. ലോകം മുഴുവൻ നാളെ ജപ്പാൻ കാത്തുവച്ചിരിക്കുന്നത് എന്തെന്ന് ആകാംക്ഷയോടെ നോക്കുകയാണ്. എന്നാൽ ടോക്കിയോ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി പ്രജിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ ടോക്കിയോ നാഷണൽ സ്റ്റേഡിയത്തിന് മുമ്പിലാണ് സംസാരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സെറിമണി നടക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഗെയിംസ് മത്സരങ്ങളും ഇവിടെ നിന്നാണ് നടക്കുന്നത്. നാളെ കല്യാണമാണ്, പക്ഷേ അതറിയിക്കാൻ നോട്ടീസ് അടിച്ചു വെക്കണം എന്ന അവസ്ഥയാണ് ഈ സ്റ്റേഡിയത്തിന് മുമ്പിൽ. ഉദ്ഘാടന ചടങ്ങിൻ്റെയോ ഒളിമ്പിക്സ് തുടങ്ങുന്നതിൻ്റെയോ ആരവങ്ങളൊന്നും ഈ പ്രദേശത്തില്ല. ആളുകളും കുറവാണ്. സ്റ്റേഡിയത്തിലേക്കുള്ള വഴികളൊക്കെ വേലി കെട്ടി അടച്ചിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാരുണ്ട് എല്ലായിടത്തും. സ്റ്റേഡിയം കാണാൻ വന്നവരും നിരാശയോടെയാണ് മടങ്ങുന്നത്. മെയിൻ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോയായിരുന്നോ? മെയിൻ സ്റ്റേഡിയത്തിലാണ്. ഓക്കെ ഓക്കെ. പക്ഷേ അവിടെ എല്ലാം ക്ലോസ്ഡ് ആണല്ലേ ഭയങ്കരമായിട്ട്? അവിടെ എല്ലാം കോവിഡ് കാരണം കടുത്ത നിയന്ത്രണമുണ്ട്. ഒളിമ്പിക്സ് വില്ലേജിൽ തന്നെ ഇതുവരെ 86 പോസിറ്റീവ് കേസായി. മറ്റു സ്റ്റേഡിയങ്ങളുടെ പരിസരത്തും ഇതുതന്നെയാണ് അവസ്ഥ. അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ജപ്പാൻ കാത്തിരിക്കുകയാണ്. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ ഒളിമ്പിക്സിന് തുടക്കമാകുന്നു. ആളില്ലെങ്കിലും സംഗതി ആഘോഷമാകും എന്ന് കരുതാം. ടോക്കിയോയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി പ്രജിലാൽ.